അർണബ് ഗോസ്വാമി എന്ന സംഘപരിവാറിന്റെ ഉറ്റ അനുയായിയുടെ ഉറ്റ തോഴന്റെ ചാനൽ, ബി ജെ പി അനുകൂലമല്ലാതെ യാതൊരു വാർത്തയും കൊടുക്കാത്ത ചാനൽ, റിപ്പബ്ലിക് ടിവിയുടെ സംഘപരിവാർ വിധേയത്വം എത്രത്തോളം ഉണ്ട് എന്നതിന് നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നതാണ് ഉത്തർപ്രദേശിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചാനൽ സർവേകൾ പതിവ് പോലെ ബി ജെ പിക്ക് മുൻതൂക്കം കൊടുക്കുന്നു. പൊതുവെ ബി ജെ പിക്ക് വേണ്ടി മാമാപ്പണിയെടുക്കുന്ന ചാനലുകൾ അവർക്ക് അനുകൂലമായിട്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അതിൽ അതിശയോക്തിയുമില്ല. ഇന്നിതാ സംഗീത് ചാനൽ റിപ്പബ്ലിക് ടിവിയുടെ സർവേ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ കനത്ത വെല്ലുവിളിയാവും പാർട്ടി നേരിടേണ്ടി വരിക എന്നാണ് റിപ്പബ്ലിക് ടിവി സർവേ പ്രവചിക്കുന്നത്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിൽ ഇക്കുറി കടുത്ത മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. 2017 312 സീറ്റുകൾ നേടിയായിരുന്നു ബി ജെ പി ഭരണം പിടിച്ചത്. എന്നാൽ ഇക്കുറി സീറ്റുകളിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് റിപ്പബ്ലിക് ടിവി പി മാർക്ക് സർവേ പ്രവചിക്കുന്നത്. 252 സീറ്റുകളാണ് ബി ജെ പിക്ക് റിപ്പബ്ലിക് ടിവി നൽകുന്നത്. സമാജ്വാദി പാർട്ടി 111 മുതൽ 131 വരെ സീറ്റുകൾ നേടി രണ്ടാമതെത്തുമെന്ന് സർവേ പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നേടിയ ബി എസ് പിക്ക് 8 മുതൽ 6 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. 7 സീറ്റ് നേടിയ കോൺഗ്രസിനെക്കുറി 3 മുതൽ 9 സീറ്റുകൾ വരെയും പ്രവചിക്കുന്നു. മറ്റു പാർട്ടികൾക്ക് 4 സീറ്റുകളും പ്രവചിക്കുന്നുണ്ട്. റിപ്പബ്ലിക് ടിവി 252 സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞാൽ ഒരു 100 സീറ്റ് കുറച്ചെണ്ണിയാൽ മതി. അങ്ങനെയാണ് ഇതുവരെ അവരുടെ സർവേകളിൽ സംഭവിച്ചിട്ടുള്ളത്. ബി ജെ പി മറ്റു കക്ഷികളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലിന് കളമൊരുങ്ങുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സീറ്റുകൾ വാരിക്കോരി നൽകുകയാണ് റിപ്പബ്ലിക് ടിവിയുടെ നയം. ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ തവണത്തെ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ്. ബംഗാളിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുമെന്നാണ് റിപ്പബ്ലിക് ടിവി അന്ന് പറഞ്ഞത്. പക്ഷെ നടന്നത് എന്താണ്? ബി ജെ പി ദയനീയമായി തോറ്റു. 128 സീറ്റുകളാണ് ബംഗാൾ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക് ടിവി തൃണമൂൽ കോൺഗ്രസ് നേടുമെന്ന് പ്രവചിച്ചത്. പക്ഷേ 221 സീറ്റുകൾ നേടി തൃണമൂൽ കോൺഗ്രസ് അധികാരം പിടിച്ചു. റിപ്പബ്ലിക് ടിവി പ്രവചിച്ചതിലും 93 സീറ്റുകൾ അധികമായി തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തു. 148 സീറ്റുകൾ വരെ നേടുമെന്ന് പറഞ്ഞ ബി ജെ പി 77 സീറ്റുകളിൽ ഒതുങ്ങുകയും ചെയ്തു. ഇതാണ് റിപ്പബ്ലിക് ടിവിയുടെ സർവേ. 294 സീറ്റുകളുള്ള ബംഗാളിൽ ഇത്രയും വലിയ അന്തരം വരുമെങ്കിൽ 403 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ എത്ര വരുമായിരിക്കും അന്തരമെന്നത് ഊഹിച്ചു നോക്കിയാൽ മതി. ബി ജെ പിക്ക് 252 സീറ്റാണ് ലഭിക്കുക എന്ന് റിപ്പബ്ലിക് ടിവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99.99% ഒരു കാര്യം ഉറപ്പിക്കാം: ബി ജെ പിക്ക് അവിടെ ഭരണം നഷ്ടമാകുവാനുള്ള സകല സാധ്യതയുമുണ്ട്. ദളിത് എം എൽ എ മാർ മന്ത്രിമാരടക്കം പാർട്ടി വിടുന്നതിന് മുമ്പ് ശേഖരിച്ച സാമ്പിളുകൾ വിശകലനം ചെയ്തുള്ള സർവേയാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത്. പ്രചാരണ രംഗങ്ങളിൽ ബി ജെ പി വിട്ട ദളിത് മന്ത്രിമാരെയും എം എൽ എ മാരെയും പ്രതിപക്ഷം ശരിയായി വിനിയോഗിച്ചാൽ യാതൊരു സംശയവും വേണ്ട, ബി ജെ പിയെ കെട്ടുകെട്ടിക്കാം. ബി ജെ പിയുടെ കർഷക വിരുദ്ധതയും ദളിത് വിരുദ്ധതയും വികസന വിരുദ്ധതയും സ്ത്രീകൾ നേരിടുന്ന കഷ്ടതയും ബുദ്ധിമുട്ടുകളും ശരിയായ രീതിയിൽ പ്രചരണത്തിന് ഉപയോഗിച്ചാൽ യാതൊരു സംശയവും വേണ്ട, ഉത്തർപ്രദേശിൽ ബി ജെ പിയെ തറപറ്റിക്കാം.